ഡാ നീയോ എത്ര നാളായി നിന്നെ കണ്ടിട്ട് ഡാ അവിനെ വിളിക്കാം ഡാ ദേ നിന്റെ വഴികാട്ടി വിളിക്കുന്നു വഴികാട്ടിയോ ദേ ആരെ നീയോ ഞാൻ പോവാനേ ഡാ നീ എവിടെ പോകുന്നു മാസ്ക് വെക്കുന്നില്ലേ എനിക്കെങ്ങും വേണ്ട മാസ്ക് അവിടെ നിന്നേ മാസ്ക് വെച്ചിട്ട് പോ ഇത് വലിയ ശല്യമാണല്ലോ എടാ മാസ്ക് വെക്കണം ഞാൻ വരെ മാസ്ക് വെച്ചിട്ടുണ്ട് നിനക്ക് വേണ്ടിയല്ല ഞങ്ങൾക്ക് വേണ്ടി വെച്ചോണ്ട് പോയാൽ മതി ഡാ എന്താ പരിപാടി എടാ ഉമ്മാരെ അവിടെ കാത്തു നിൽപ്പുണ്ട് എന്താണെന്ന് അറിയത്തില്ല എടാ നാളെ വില്ലേടാ സൂര്യൻ നിനക്ക് ഈ പഞ്ചായത്ത് മാസ്ക് വെക്കാൻ എടാ വീട്ടുകാർ നിർബന്ധിച്ച എനിക്ക് താല്പര്യം ഉണ്ടായിട്ടൊന്നുമില്ല ഞാനിതിപ്പോ പൊട്ടിക്കളെ എന്തായാലും കണ്ണാടിയല്ലേ വന്നില്ലേ എങ്കിൽ ഞാനും വരാം പുറത്തോട്ടിറങ്ങുമ്പോ മാസ്ക് ഒന്നും വെക്കണ്ടേടാ എടാ പിന്നെ നമുക്ക് കൊറോണ ഒന്നും വരത്തോന്നില്ല എടാ എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും കൂടി എടുത്തു നീ കൈയൊന്നും കഴുകുന്നില്ല ഓ എനിക്കൊന്നും വയ്യ ഹലോ 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 ആര്യാട് ഹെൽത്ത് സെന്ററിൽ നിന്നാണ് വിളിക്കുന്നത് താങ്കൾ പ്രണയാണോ അതെ താങ്കളുടെ കോവിഡ് ടെസ്റ്റ് ചെയ്തതിന്റെ റിസൾട്ട് പറയാൻ വേണ്ടി വിളിച്ചതാണ് നെഗറ്റീവ് ആണ് റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കുകയാണ് ഇത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ അറിയിച്ചിട്ടുണ്ട് ഇപ്പൊ അവിടുന്ന് ആംബുലൻസ് വരുന്നതാണ് താങ്കൾ ഉടനെ ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയാവുക താങ്ക് യു
ആ ഹലോ എടാ എടാ സൂര്യ എടാ നീ ഇപ്പോ എവിടെയാ? ഞാനിപ്പോ നിന്റെ വീട്ടിലേക്ക് വരാൻ വേണ്ടിട്ട് ഇരിക്കുക. അവന്മാരെ വിളിച്ചോണ്ട് അങ്ങനൊന്നും പറയില്ല ചേട്ടാ. കളിക്കില്ല, കാര്യമില്ല. ഞാൻ എന്നെ വിളിച്ചു, ഇപ്പൊ വരി വന്നവര്. എന്റെ ഫസ്റ്റ് കോണ്ടാക്ട്. അപ്പം നീ വീട്ടിൽ തന്നെ ഇരിക്കണം, ക്വാറന്റൈൻ പിന്നെയും പോണം. അമ്മാരോടെല്ലാം പറഞ്ഞേക്കണേ. ഓക്കേടാ, ശരി. ഓ പിന്നെ ഒരു മഹാമാരിയിൽ നിന്ന് മോചിതരാകാൻ വേണ്ടി എല്ലായിടത്തുമുള്ള മനുഷ്യർ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും നിങ്ങളും ഈ ലോകത്ത് നമുക്ക് നേരിട്ടറിയാത്തവരുമൊക്കെ നമുക്ക് കാണാൻ പോലും കഴിയാത്ത ശത്രുവിനെതിരെ പ്രതിരോധം തീർക്കാൻ കൈ കഴുകിയും മാസ്ക് ധരിച്ചും സാമൂഹ്യ അകലം പാലിച്ചും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെയുമുള്ള പോരാട്ടം. ഇതല്ലാതെ നമുക്ക് വേറെ മാർഗങ്ങളില്ല. ഞാൻ ഈ സംസാരിക്കുന്നത് നിങ്ങളോടാണ്, എല്ലാ പ്രവാസി മലയാളികളോടും, എന്റെ പ്രിയപ്പെട്ടവരോടും. അവിടെയും അവിടുത്തെ ഭരണാധികാരികൾ സുരക്ഷയ്ക്ക് വേണ്ടി ഒട്ടേറെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതെല്ലാം പാലിക്കണമെന്ന് ഞാനും അഭ്യർത്ഥിക്കുന്നു. എനിക്കറിയാം നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ. നാട്ടിലുള്ള കുടുംബങ്ങളെ ഓർത്ത്, ജോലിയിൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളെ ഓർത്ത്, സ്വന്തം സുരക്ഷിതത്വത്തെ ഓർത്ത് നിങ്ങൾ വല്ലാതെ വീർപ്പുമുട്ടുന്നുണ്ടാവും. പക്ഷേ ഈ സമയത്ത് അങ്ങനെ ഒരു ഉത്കണ്ഠ നമ്മളെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കൊണ്ട് പോവുകയുള്ളൂ. കൂടെ ആരുമില്ല എന്ന തോന്നൽ ആദ്യം മനസ്സിൽ നിന്ന് എടുത്തു മാറ്റൂ. എല്ലാവരുമുണ്ട്, നമ്മളെല്ലാവരുമുണ്ട്, ഒരുമിച്ച് തന്നെയുണ്ട്. ശരീരം കൊണ്ട് അകലങ്ങളിലാണെങ്കിലും മനസ്സുകൊണ്ട് നമ്മൾ എത്രയോ അടുത്താണ്. ഈ കാലവും കടന്നു പോകും, പോയതൊക്കെ നമ്മൾ വീണ്ടെടുക്കും. ഉള്ളിൽ മുള പൊട്ടുന്ന അശുഭ ചിന്തകളെ ഇപ്പോൾ തന്നെ പറിച്ചറിയും. നല്ല ചിന്തകളുടെ വിത്തുകൾ മുളയ്ക്കട്ടെ. ഈ ലോകത്ത് ഒന്നും സ്ഥായിയായി ഇല്ലല്ലോ, എല്ലാം മാറിയേ മതിയാകും. സന്തോഷമായാലും സങ്കടമായാലും അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ആഹ്ലാദങ്ങൾ പങ്കുവച്ചതുപോലെ, ആ കാലം കടന്നു പോയതുപോലെ നമ്മൾ ഒരുമിച്ച് പങ്കുവയ്ക്കുന്ന ഈ സങ്കടകാലവും കടന്നു പോകും. നമ്മൾ ഇതിനെയൊക്കെ അതിജീവിച്ച് വിജയം കൈവരിക്കും. നമ്മൾ ഒരുമിച്ച് കൈകൾ കോർത്ത് വിജയഗീതം പാടും. തീർച്ചയായും നിങ്ങളുടെ മോഹൻലാൽ.